ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിൽക്കുന്നത് കിളിമാനൂർ ആടുചന്തയ്ക്കാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം ആടുചന്ത ഉണ്ടെന്നറിഞ്ഞ് അങ്ങനെ വന്നതാണ്. നമ്മുടെ പ്രേക്ഷകർ സബ്സ്ക്രൈബർ ഒരുപാട് പേര് കുറച്ച് നാളുകൊണ്ട് കമൻറ്റിലൂടെ അറിയിക്കുന്നതാണ് കിളിമാനൂർ ആടുചന്ത ഒന്ന് വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ ഇന്ന് എത്തിയത്. രാവിലെ 6 മണിക്ക് 6:10 ആയപ്പോൾ ഞാനിവിടെ എത്തി. ചാറ്റൽ മഴയുണ്ട്. രാവിലെ മാർക്കറ്റ് സ്റ്റാർട്ടായി. നല്ല അട്ടിപൊളി വലിയ മുട്ടനാടുകളും വളത്തുകുട്ടികളും ഒരുപാട് കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചന്തയ്ക്ക് അകത്തോട്ട് പോയി വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. വില പറയുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ നിൽക്കുന്ന കുട്ടികൾക്ക് ഓരോ കുട്ടികൾക്കും 4 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇതൊക്കെ ആരോ വാങ്ങി കെട്ടിയതാണ്. 4000 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് വീഡിയോ ആയിട്ട് ലൈക്ക് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അകത്തോട്ട് കയറുന്ന കാര്യം വലിയ പാടാണ്. കാരണം നല്ല തിരക്കുണ്ട്. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ചന്തകളാണ്. ഇവിടെയൊക്കെ ആരും വാങ്ങി മാറ്റിക്കെട്ടിയേക്കാണ്. നല്ല നല്ല കറവയുള്ള ആടും കറവ തീർന്ന ആടുകളൊക്കെ ഉണ്ട്. പെണ്ണാടുകൾ ഒരുപാടുണ്ട്. ഇവിടെ ഈ തള്ളയെ 2 കുട്ടികൾ കൂടെ 15 രൂപയാണ് ചോദിക്കുന്നത്. ഈ 2 കുട്ടികൾക്ക് 14000 രൂപയാണ് ചോദിക്കുന്നത്. ഇതവർ പറയുന്നതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടാവും. ഞാൻ ചോദിക്കുന്ന അവർ എൻ്റെ അടുത്ത് പറയുന്ന വിലയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അതെല്ലാവർക്കും അറിയാം. വീഡിയോ അവർ നമ്മൾ ക്യാമറ കൊണ്ട് നീങ്ങുമ്പോൾ അവർ കറക്റ്റ് വില പറയത്തില്ല. ഇവിടെ ഒരു മുട്ടനാടും ഒരു പെണ്ണാടും നിൽപ്പുണ്ട്. കറുത്ത കുട്ടികളാണ് രണ്ടും. ഇതും ആരോ വാങ്ങി കെട്ടിയേക്കുവാണ്. നല്ല 2 കുട്ടികൾ, നല്ല ചെവിയൊക്കെ, നല്ല നീളമുള്ള ഇടനീളമൊക്കെ ഉള്ള നല്ല 2 കുട്ടികളാണ്. 2 കുഞ്ഞു കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ചോദിച്ചപ്പോഴത്തേക്ക് 3500 രൂപ എന്നാണ് പറഞ്ഞത്. 2 കുട്ടികൾ കൂടെ ഒരു മാസം കൂടെയൊക്കെ നമ്മൾ പാല് വാങ്ങി കൊടുക്കേണ്ടി വരും. 8 രൂപ 9 രൂപ 10 രൂപ 6 ഇഞ്ചിലൊക്കെ നല്ല കുട്ടികളെ കിട്ടും. ഇത്തിരി വളർന്ന് 1-6 മാസം ഉള്ളത് വന്നിട്ട് ഈ ആടിന് 13 രൂപയാണ് ചോദിക്കുന്ന വില. അവരുടെ ചോദ്യമാണ്. ഒരാൾ വന്ന് 10 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. ഇവിടെയൊക്കെ നല്ല അടിപൊളി വലിയ ആടും വളർത്തു കുട്ടികളും എല്ലാം ഉണ്ട്. പിന്നെ 35000 രൂപയുടെ മുട്ടനാടുകളൊക്കെ ഉണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. അങ്ങനെ നമ്മൾ കിളിമാനൂർ ചന്തയിലും എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആടുകളുണ്ട്. ഒരുപാട് ഇതെല്ലാം അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് അവരാണ് വാങ്ങി കെട്ടിയേക്കുന്നത്. മലയാളികൾ കുറവാണ്. ഏത് ചന്തയ്ക്ക് പോലും അവർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതേ കാണാനുള്ളൂ. അവർക്ക് അവിടെ ഫാമോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഇവനെ ഇത്രയും ആടുകൾ വാങ്ങിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. നല്ല അടിപൊളി 2 കറുത്ത ആടുകളാണ് നിൽക്കുന്നത്. കറവയുള്ള ആടാണ്. ആദ്യത്തെ പ്രസവം എന്നാണ് പറഞ്ഞത്. എൻ്റെ വില ലഭ്യമല്ല. ഒരു ആട്ടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അവർ. അതിൻ്റെ വില പറഞ്ഞിട്ടില്ല. നിൽക്കുന്ന സുഹൃത്തുക്കളെ, ഈ ഇവിടെ ഒരു 5 മുട്ടനാടുകൾ വലുത് നിൽപ്പുണ്ട്. ഒരു കല്യാണ പാർട്ടിയാണ് വാങ്ങിയത്. ഇതിന് 35000 രൂപ കൊടുത്തെന്നാണ് പറഞ്ഞത്. ഈ ഒരാട്ടിന് മുട്ടനാടിന് 35 രൂപയാണ് കൊടുത്തത്. ഇതിന് 26000 രൂപ കൊടുത്തു. 5 കൂടെ 1.5 ലക്ഷം രൂപ കൊടുത്തെന്നാണ് പറഞ്ഞത് ആ ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട പുള്ളി. അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് തോന്നുന്നത് കൊണ്ടുപോകുന്നത്. കല്യാണ പാർട്ടിയാണ് വാങ്ങിച്ചത്. കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതേപോലുള്ള വലിയ മുട്ടനാടുകളൊന്നും വലുതായിട്ട് ചിലവാകത്തില്ല. അതുപോലെ കല്യാണ പാർട്ടിക്കാർ പറയുകയാണെങ്കിൽ മാത്രം കച്ചവടം നടക്കുന്ന ഇതാണ്. നല്ല അടിപൊളി മുട്ടനാടുകൾ തന്നെയാണ് ഈ നിൽക്കുന്നത്. 5 മുട്ടനാടുകളും കൂടെ 1.25 കൊടുത്തെന്നാണ് പറഞ്ഞത്.
ഇത് ഞാൻ വരുന്നതും മുമ്പേ കച്ചവടമായതാണ്. ഭാഗ്യത്തിനാണ് വീഡിയോ എടുക്കാൻ കിട്ടിയത്. കാരണം ഞാൻ വീഡിയോ എടുത്ത് തീർന്നപ്പോൾ അവർ വണ്ടി കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ഉണ്ട് മൂന്ന് പേര്. നല്ല അടിപൊളി മുട്ടനാടുകളാണ് ഈ നിൽക്കുന്നത്. കിടിലം കിടിലം മുട്ടനാടുകൾ തന്നെയാണ്. ഇതൊക്കെ ഏതോ ഫാമിൽ നിന്ന് വളർന്നതാണെന്ന് തോന്നുന്നു കണ്ടറൊക്കെ. കാരണം കുളമ്പുകളൊക്കെ ഒരുപാട് വളർന്ന് നിൽക്കുകയാണ്. പുറത്തധികം ഇറക്കി കെട്ടുന്ന സൈസല്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ പുറത്തൊക്കെ ഇറക്കി കെട്ടുമ്പോൾ കുളമ്പ് ഇതേപോലെ വളർന്ന് ഇറങ്ങത്തില്ല. നടത്തിൽ കുളമ്പ് ഉരഞ്ഞ് ഉരഞ്ഞ് തേഞ്ഞ് തീർന്നോളും. നല്ല അടിപൊളി മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അഞ്ച് പേരും കൂടെ അങ്ങനെ നിൽക്കുകയാണ് വണ്ടി കാത്ത്. ഇവിടെ സുഹൃത്തുക്കളെ, ചന്ത ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് കിളിമാനൂർ ചന്ത. രാവിലെ 6 മണിക്ക് തുടങ്ങും. 5-5.5 മണി കഴിയുമ്പോഴേ തുടങ്ങും. തിരുവനന്തപുരം ജില്ലയാണ്. നമ്മളെ ഗൂഗിൾ മാപ്പിലെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിളിമാനൂർ നമുക്കറിയാൻ പറ്റും. ഏത് ഭാഗത്ത് നിന്ന് വന്നാലും എം സി റോഡ് കൊട്ടാരക്കര വന്നാലും കിളിമാനൂർ വന്നിട്ട് പള്ളിക്കറോട്ട് പുതിയകാവിലാണ് ഈ ചന്ത ഉള്ളത്. നല്ല അടിപൊളി കുട്ടികളാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് ചന്തയിൽ വരുന്നത്. പക്ഷെ കണ്ടല്ലേ, അടിപൊളി കുട്ടികളാണ് ഇരിക്കുന്നത്. ഇതിനൊക്കെ വാങ്ങി കെട്ടിയേക്കാണ്. ഇവരെ കുറേയൊക്കെ വാങ്ങി കൂട്ടിനകത്തിട്ടേക്കാണ്. ഇനി ഇതിനെല്ലാത്തിനും ലാസ്റ്റ് വാങ്ങി ഒത്ത് എല്ലാത്തിനും ഇവിടെ കൊണ്ടുവന്ന് കെട്ടിക്കൊണ്ട് പോകും. ചന്തയ്ക്ക് അകത്തോട്ട് കയറി ഒരുവിധം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം നല്ല തിരക്കാണ്. നല്ല നല്ല മുട്ടനാടുകളും കാര്യങ്ങളൊക്കെ ഈ ആഴ്ച ഉണ്ട്. തുടർന്ന് ഈ ചന്തയിലെ വീഡിയോ വരുന്നതാണ്. മറക്കാതെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽബട്ടനോട് ഒന്ന് ഓളമർത്തിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. മറക്കാതെ ഒരു ലൈക്ക് കൂടെ അടിക്കുക. അത് രാവിലെ 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ഇന്ന് ശനിയാഴ്ച ദിവസം കച്ചവടമാവാത്ത ആടുകളെല്ലാം ഞായറാഴ്ച 28-ാം മൈലിൽ വരും. 28-ാം മൈൽ ചന്തയിലേക്ക് വരും. അവിടെയും കച്ചവടം നടക്കാത്തത് തിങ്കളാഴ്ച കാട്ടുപുസേരി ചന്തയ്ക്ക് വരും. ഒരുവിധപ്പെട്ടൊക്കെ എല്ലാം കച്ചവടമായി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതിനെ ഒരു ഭാഗം കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. കാരണം എല്ലാ ആട്ടിൻ്റെയും വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുന്നുണ്ടെന്ന് വെച്ച് 2 പാർട്ടായിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത്. നല്ല കിടിലം കിടിലം ആടുകളാണ്. നല്ല ഇടനീളവും കാൽപ്പൊക്കവും ഉള്ള, നമ്മൾ പോത്തിനെ എങ്ങനെയാണ് നോക്കിയെടുക്കുന്നത് അതേപോലെ തന്നെ നോക്കിയെടുക്കാൻ പറ്റും. നല്ല വളർത്തുകുട്ടികളെ നമ്മൾ നോക്കിയെടുക്കാറ്. പ്രസവിച്ചത് അല്ലെങ്കിൽ പ്രസവിക്കാൻ നിൽക്കുന്ന എടുത്തിട്ട് കാര്യമില്ല. ചിലപ്പം അതിൽ നമുക്ക് പണി കിട്ടും. കുട്ടികളാകുമ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ നോക്കിയെടുത്ത്, ഇവിടെ നിൽക്കുന്ന ഒരു കില്ലാടിയാണ്, അവനെ 2 കയറിലാണ് ഇട്ടേക്കുന്നത്. ഇതേപോലൊരു സെയിം ആട് നമ്മളെ 28-ാം മൈൽ ചന്തയിലും വന്നായിരുന്നു. ഇതൊക്കെ 35-40 രൂപയൊക്കെ തന്നെയാണ് ചോദിക്കുന്ന വില. ഇവിടെ കുറച്ച് വളർത്തുകുട്ടികൾ ഇപ്പോൾ ഉണ്ട്. 5,000-6,000 രൂപയ്ക്കൊക്കെയാണ് അവരെ ചോദ്യം. ശരിക്കും വളർത്തുകുട്ടികൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച. അവരുടെ ചോദ്യമാണ് 5,000-6,000. നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാം. അവർക്ക് ഏകദേശം ഒക്കുമെങ്കിൽ അവർ കച്ചവടം നടത്തും. നല്ല അടിപൊളി ചന്ത തന്നെയായിരുന്നു. പണ്ട് ഞാൻ നമ്മളെ എൻ്റെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലറയാണ്. കല്ലറയിൽ ഒരിക്കൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചന്തയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫാമിലിയായിട്ട് ഇപ്പോൾ നമ്മൾ വർക്കലയാണ് താമസം.
ഇവിടെ കുറേ കുഞ്ഞു കുട്ടികൾ കിടപ്പുണ്ട് സുഹൃത്തുക്കളെ, കുഞ്ഞു കുട്ടികൾ. ഇതൊക്കെ ആരോ വാങ്ങി മാറ്റിക്കെട്ടിയേക്കാണ് കുഞ്ഞു കുട്ടികൾ. ഇതൊക്കെ ഒരു 1500-2000 റേഞ്ചിലൊക്കെ കിട്ടുന്ന കുട്ടികളാണ്. ഇവിടെയും കുറച്ച് മുട്ടനാടുകളും എല്ലാം നിപ്പുണ്ട്. മൊത്തത്തിലൊരു ചന്ത തന്നെയാണ് ചന്ത. എല്ലാത്തിനും എല്ലാം പോത്തന്മാരെ കെട്ടിയേക്കുന്നതാണൊക്കെ നേരത്തെ കെട്ടിയേക്കാണ് സുഹൃത്തുക്കളെ. എല്ലാം കുഞ്ഞു കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. അടിപൊളി കുട്ടികൾ തന്നെയാണ്. മുട്ടനാടുകൾ എല്ലാം ഉണ്ട്. കിടില മുട്ടനാടാണ് ആ വണ്ടി നിൽക്കുന്നത്. 2-3 വാങ്ങി വണ്ടിക്കകത്ത് കെട്ടിയേക്കോണ്ട് ആരോ. കുറേ ഒന്നും വില ചോദിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ആടുകളുടെയൊന്നും, കാരണം നമ്മൾ വീഡിയോ എടുത്ത് അങ്ങനെ പോകുന്നതുകൊണ്ട് വില ചോദിക്കാൻ അധികം പറ്റിയിട്ടില്ല. അതായത് നിൽക്കുന്ന മുട്ടനാട് അത് കൊടുത്തതല്ല, കൊടുക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. എൻ്റെ ഇടയ്ക്കൊരു പൈക്കുട്ടി നിപ്പുണ്ട്. 3-4 മോരിക്കുട്ടികളും പശുക്കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ നിപ്പുണ്ട്. അത് രാവിലെ വന്നപ്പോഴേ ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ ആരോ വാങ്ങി മാറ്റി കെട്ടിയേക്കാണെന്ന് തോന്നുന്നു. ഒരു മോരിക്കുട്ടി ഒരു പശുക്കുട്ടിയാണ് ഈ നിൽക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനോട് ഒന്ന് ഓളമർത്തുക. ഓക്കെ, ബൈ.